கண்ணில் நிலா நிழல் மழை பொழியவே நெஞ்சில் தஞ்சம் கினாமொழி படரவே இன்னேதோ பெண்மேகங்கள் காதில் மூடும் ஹிருதயமே நீ பாடுமோ ஆத்மகீதம் அனுராகமா ங்களும் விண்ணில் தொடும் மோகங்களும் என்றே மாத்திரமென் சங்கீதமா பிரணயமொரு தூவலாய் கனவிலெழுதும் சுகம் அதிலொழுகும் கவிதையில் நீ அணையு தஞ்சும் கினாமொழி படரவே இன்னேதோ வெண்மேகங்கள் காதில் மூளும் ஹிருதயமே நீ பாடுமோ என் ஆத்மகீதம் அனுராகமா ഇത്രയും കാലം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതം ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിട്ട് നീ എന്റെ അടുത്തേക്ക് വന്നത് പിന്നെ എന്തിനാ അങ്ങനെ കരയുന്നേ ഓ അതിന്റെ ഇടയിൽ അവന്റെ ലൈൻ വലി എന്റെ പൊന്നെ നീ ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക അച്ഛൻ നീ കരച്ചിൽ നിർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ ഇപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം അച്ഛൻ നീ ഒന്ന് കൂളാവോ സിഗരറ്റ് വേണോ
നിനക്കറിയോ എന്റെ അച്ഛൻ എന്നെ എങ്ങനെ വളർത്തിയെന്ന്? എന്റെ കുഞ്ഞിലെ അമ്മ മരിച്ചത്. ഞാനൊരു സാധനം വാങ്ങിത്തരാട്ടോ. എന്നെ കൊണ്ടൊരു ജോലിയും ചെയ്യിപ്പിക്കില്ലായിരുന്നു പാവം. അല്ല, നമുക്കിപ്പൊ കെട്ടണ്ട. അച്ഛനെ ഒറ്റക്കിട്ട് വരാൻ എനിക്കിപ്പൊ പറ്റില്ല. നിങ്ങളപ്പൊ രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തല്ലേ? ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞ് അത് ക്യാൻസൽ ആയി പോകും കേട്ടോ. എന്നങ്ങനല്ല, നമ്മൾ അപേക്ഷ കൊടുത്ത് 30 ദിവസം കഴിഞ്ഞാലേ പെർമിഷൻ കിട്ടുള്ളൂ. ഇതൊന്നും അറിയാതാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള അപേക്ഷ കൊടുത്തിടാം. ഒരു മാസം സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ നമുക്കൊന്നുകൂടെ വിളിച്ചൂടാ. അപ്പൊ നിങ്ങളുടെ അടുത്ത് വിളിച്ചേട്ടന്നാ. നീ ഒന്നും മിണ്ടാതിരി, ഇവള് പറഞ്ഞ നല്ല ഐഡിയ. എന്നാ നമുക്ക് അങ്ങനെ ചെയ്യാടാ. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ടല്ലേ? ആ അച്ഛന്റെ സെന്റിമെന്റ്സ് ഉണ്ടെന്ന് അവളിപ്പോ. നീ പുറകെ പോരും. ആ ഞാൻ പോരാ. വന്ന് കേറടി. സാർ ചായ അവിടെ വെച്ചേക്കൂ. അലൻ വീട്ടിൽ അശ്വതി കണ്ടിട്ടുണ്ടല്ലോ. കാണാൻ വഴിയില്ല സാർ. എക്സ്ക്യൂസ് മീ സണ്ണിദൈനാ. എന്താടോ സാർ? പ്ലീസ് സാർ, നോട്ടീസ് ബോർഡിൽ ഇടാതിരിക്കാൻ പറ്റും? അത് ഞങ്ങളുടെ റൂൾസ് ആണല്ലോ. എന്നാലും ഒന്ന് വന്നേ. എന്താടാ ഇവന്റെ ഒരു കാര്യം? ഇത് ആരാ നോക്ക്. തിങ്കളാഴ്ച രാവിലെ ഒരു 3 മണിയാകുമ്പോ പൊക്കോ. വെളുപ്പിന് അവനോട് വരാൻ പറ. അച്ഛന്റെ കാര്യം ഓർത്തിട്ടോ. അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ മോളെ. ഇത്തിരി വെള്ളം എന്താ? ഓ, ഈ അച്ഛന്റെ ഒരു കാര്യം. ഒരാളിവിടെ പെരന്നറിഞ്ഞ് നിൽക്കണമെന്ന് ഒരോർമ്മ അച്ഛനില്ല. അച്ഛനോട് പറഞ്ഞാൽ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കില്ല. നിങ്ങൾ ഒളിച്ചോടിക്കോ. ഗരിസ 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 ഗരിസ
എന്നെ നീ കുറെ കഷ്ടപ്പെടുത്തിയതല്ലേടി. ഓ ഇതാ വരുന്നു. ഇത്ര നേരെ പറഞ്ഞിട്ട് ഇന്നാ കഴിക്ക്. ഓ ഇരുത്തം കണ്ടില്ലേ. അവളുടെ ഒതുക്കത ഒരു ടിക്ടോക്ക് ഒരു പണി എടുക്കൂല. മടുത്തു. ഇങ്ങനെ പോയാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അവളുടെ സ്വഭാവം കണ്ടില്ലേ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി. എങ്ങനെ? ഒരു ചെലവും ഇല്ലാതെ അവളെ കെട്ടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നിട്ട് വേണം നമ്മുടെ കാര്യം. ഞങ്ങളുടെ പ്ലാനിലാടി നീ ഇറങ്ങിപ്പോയത് പോലും. ഞാനപ്പോഴേ പറഞ്ഞില്ലേ ഈ അഡ്രസ് മുമ്പ് കണ്ടിട്ടുണ്ടെന്ന്. വധുവരന്മാര് ഒപ്പിടുക. ആ ഇനി വധു സന്തോഷമില്ലേ. പിന്നെ സാക്ഷികള്. ആ ഇനി നിങ്ങൾ മാലയിട്ടേ. ഒരു ഫോട്ടോ എടുക്ക. എങ്ങനെയുണ്ട്? ആ ബൊക്കെ പിടിച്ചോ. നീയും പിടിച്ചോ. ഇതിപ്പോ ഇവരെ കല്യാണം നമ്മൾ ഊറിന്റെ അവസ്ഥ വന്നല്ലേ. മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കണം. പിന്നെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാം. മക്കളെ സാക്ഷി നിർത്തി നമ്മള് കല്യാണം കഴിച്ചില്ലേ, ഇനി നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ അതെ. ഒന്ന് നിക്കണേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെ, നമ്മളൊരാളെ പറ്റിക്കണം എന്ന് വിചാരിക്കുമ്പോ അതിന്റെ നൂറിരട്ടി നമ്മളെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആരും പറ്റിക്കാതിരിക്കാനും സ്വയം പറ്റിക്കപ്പെടാതിരിക്കാനും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ശരി.